സുള്ളിയാപ്പ് വഴിയുള്ള വിദേശ പ്രചാരണത്തിൽ ആദ്യ അറസ്റ്റുണ്ടായിരിക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓംകരേഷ് താക്കൂറാണ് അറസ്റ്റിലായത്. സുള്ളി ഡീൽസ് ആപ്പ് നിർമ്മിച്ചത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത്. ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? രജനി, ഏറെ വിവാദങ്ങൾക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അടക്കം തുടക്കം കുറിച്ചത് 6 മാസം മുമ്പ് 100-ൽ 100-ലധികം മുസ്ലിം സ്ത്രീകളെ പരസ്യമായി ലേലത്തിന് വെച്ച് വിദ്വേഷ പ്രചാരണം നടത്തിയ സുള്ളി ആപ്പ് എന്ന ട്വിറ്റർ ഹാൻഡിൽ വഴിയുള്ള പ്രചാരണമായിരുന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ ദില്ലി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിലാണിപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മാസം മുമ്പാണ് ദില്ലി പോലീസ് ഈ കേസിൽ അന്വേഷണം തുടങ്ങിയത്. കേരളത്തിൽ കണ്ണൂരിലടക്കം ഇത് സംബന്ധിച്ച് പരാതി എത്തുകയും കേരള പോലീസിന് കീഴിലും ഈ സുള്ളി ഡീൽസുമായി ബന്ധപ്പെട്ട പരാതി നിൽക്കുന്നുണ്ട്. ഈ പരാതിയിലൊക്കെയാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ബുള്ളിബായ് ആപ്പുമായി ബന്ധപ്പെട്ട് അസാമിൽ നിന്ന് 21-കാരനായ നീരജ് ബൈഷ്ണോയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇപ്പോൾ ഇൻഡോറിലേക്കുള്ള വ്യക്തിയിലേക്ക് ഇപ്പോൾ ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുള്ളി ഡീൽ വഴി ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകളുടെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ ലേലത്തിൽ വെച്ച് പരസ്യമായി പ്രചാരണം നടത്തിയത് ഇയാളാണെന്നാണ് ഇപ്പോൾ ദില്ലി പോലീസ് പറയുന്നത്. ഇയാളെ അല്പസമയത്തിനുള്ളിൽ ദില്ലിയിലേക്ക് എത്തിക്കും. ഏതായാലും 6 മാസത്തോളം നീണ്ട വലിയ വിവാദങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഈ അറസ്റ്റ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾക്കെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. തുടർന്നാണ് ബുള്ളിബായ് ആപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 1 ജനുവരി 1 ഇത്തരത്തിൽ മറ്റൊരു പരാതി ദില്ലി പോലീസിന് മുന്നിലെത്തുന്നത്. ആ കേസിൽ ദില്ലി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുംബൈ പോലീസ് എടുത്ത കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ സുള്ളി ഡീൽസുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർ ഈ കേസിൽ ഇനി അറസ്റ്റിലാകാനുണ്ടെന്നാണ് ദില്ലി പോലീസ് സ്പെഷ്യൽ സെൽ വ്യക്തമാക്കുന്നത്. രജനി, ശരി, ധനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇടയായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.